ടാലിപ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാലിയുടെ പ്രൈമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ നോക്കി, അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷനുകളിൽ വൗച്ചറുകൾ ചെയ്തു. നമുക്കിവിടെ ഡേ ബുക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഡേ ബുക്ക്, അതേപോലെ തന്നെ ഇനി റിപ്പോർട്ട്സുകളെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാനാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ചാനലിൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. നമ്മൾ ഡെയിലി ട്രാൻസാക്ഷൻ, ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷനുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ദിവസം ചെയ്ത എല്ലാ വൗച്ചറുകളും, എല്ലാ വൗച്ചറുകളും എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വൗച്ചറുകൾ നമ്മൾ ചെയ്യുന്നുണ്ടോ ആ എല്ലാ വൗച്ചറുകളും നമുക്ക് ഈ ഡേ ബുക്കിൽ കാണാൻ കഴിയും. നമ്മൾ കോൺട്രാ വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റെസിപ്റ്റ് വൗച്ചറോ, ജേണൽ വൗച്ചറോ, സെയിൽസോ, പർച്ചേസോ, ഡെബിറ്റ് നോട്ടോ, ക്രെഡിറ്റ് നോട്ടോ, മാനുഫാക്ചറിങ്ങോ, ഇങ്ങനെ എല്ലാ വൗച്ചറുകളും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്റ്റോക്ക് ജേണലുകളോ, എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഡേ ബുക്കിൽ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പം നിലവിൽ നമ്മൾ മൂന്ന് സെയിൽ ബില്ല് അടിച്ചിട്ടുള്ളത് പ്രകാരം ആ മൂന്ന് സെയിൽ ബില്ലുകളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മളുടെ കറണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഞാൻ മോസ്റ്റ് പോയിന്റ് വെച്ച് കൊടുത്ത് നിങ്ങൾക്കറിയാം, 23 ഏപ്രിൽ 2021. നമുക്ക് ഈ ഡേറ്റുകൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മുന്നിലെ ഡേറ്റിലേക്ക് പോകണം. ഇപ്പം 24-ാം തീയതി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് എന്നുള്ള ബട്ടൺ അമർത്തിയാൽ മതി. അപ്പം 24-ാം തീയതി വരും. 25, 26 ഇതൊക്കെ കിട്ടണമെങ്കിൽ പ്ലസ് അമർത്തിയാൽ മതി. നമ്മുടെ കീബോർഡിലെ പ്ലസ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ തൊട്ട് താഴത്തെ ഡേറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ മൈനസിമലാണ് പ്രസ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിങ്ങനെ മൈനസിമ പ്രസ് ചെയ്താൽ ഓരോ ദിവസത്തെയും ട്രാൻസാക്ഷനുകളെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷനുകൾ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓരോ ദിവസം എന്തെല്ലാം വൗച്ചറുകൾ ചെയ്തിട്ട്, ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം, ബാങ്ക് പേയ്മെൻറ്റ്, പേയ്മെൻറ്റ്, ജേണൽ, പർച്ചേസ്, എല്ലാ വൗച്ചറുകൾ ഇതിൽ വരും. എത്ര വൗച്ചർ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ അതിൽ ഇഷ്ടംപോലെ വൗച്ചറുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഡേ ബുക്ക് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നിലവിൽ നമ്മളൊക്കെ പേപ്പറിൽ അല്ലെ ബുക്കിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതീകാരം ഡേ ബുക്ക് എന്നുള്ള ഓപ്ഷനേക്കാരം. അതിനുശേഷം ഉള്ളതാണ് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ. നമുക്ക് ഇവിടെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുണ്ട്. നിലവിൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് അത് ചെക്ക് പ്രിന്റിങ് ചെക്ക് രജിസ്റ്റർ, നിലവിൽ ഇപ്പോൾ ചെക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. എന്നാലും നിലവിൽ ചെക്കൊക്കെ ഈ ടാലിയിൽ തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെയാണ് ഈ ചെക്ക് പ്രിന്റിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പിന്നീട് സമയം ഉണ്ടെങ്കിൽ എടുക്കാം, ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പിന്നെ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ വന്നതാണ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ വിഷയങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് പേയ്മെൻറ്റുകളും റെസിപ്റ്റും മറ്റു വിഷയങ്ങളൊക്കെ വരാനുണ്ടല്ലോ. അപ്പോൾ ഞാൻ വൗച്ചർ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് F5 എടുത്ത് നോക്കാം ആദ്യം. നിലവിൽ ബാങ്കിൽ നിന്ന് കുറച്ച് പേയ്മെൻറ്റുകൾ ചെയ്യാം. ഞാനിവിടെ ODI അക്കൗണ്ടാണ് എടുക്കുന്നത്. ഇതിന് എൻ്റർ ചെയ്തു. ഇപ്പോൾ നമ്മൾ B1 ബാംഗ്ലൂർ, അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് എന്ന് പറയുന്നത് 188,800. അപ്പോൾ ഞാനിവിടെ ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുത്തു. സോറി, നമുക്ക് ഒരു 180,000 കൊടുക്കുക, ബാക്കി നമുക്ക് ഡിസ്കൗണ്ട് കാണിക്കാം. ഞാനത് സേവ് ചെയ്തു. ഞാനത് ഡേറ്റ്, നമ്മുടെ ഡേറ്റ് നമുക്കൊരു 25-ാം തീയതി കൊടുക്കാം. നമുക്ക് ജസ്റ്റ് പേയ്മെൻറ്റ് കൊടുക്കാനും നമുക്ക് ക്യാഷ് കിട്ടാൻ ആൾക്കാരുടെയൊക്കെ ഒരു റിപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടാവും പല സമയത്തും. നമുക്ക് ആർക്കൊക്കെയാണ് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത് നോക്കണമെന്ന്, നമ്മളിവിടെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുള്ളതിൽ പോവാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ളതിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ ഇവിടെ പേബിൾസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ കൊടുക്കാനുള്ളതാണ് പേബിൾസ് എന്ന് പറയുന്നത്. റെസീവബിൾസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാനുള്ളതാണ്. ഇവിടെ കിട്ടാനുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. അതിനുശേഷം നമുക്കിവിടെ കൊടുക്കാൻ ആൾക്കാരെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിലവിൽ നമ്മൾ ഇവിടെ ഈ C1 എന്നുള്ള ടീമിന് ഏകദേശം 14 ദിവസം നമ്മുടെ പേയ്മെൻറ്റ് ഡ്യൂ ആയിട്ടുണ്ട്. അവരുടെ 11-ാം തീയതിയാണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, അത് നമ്മൾ കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ ചൈന എന്നുള്ള ടീമിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ പേയ്മെൻറ്റുകളെ സെറ്റ് ചെയ്യണം. നമ്മൾ ക്യാഷ് ആയിട്ടും ബാങ്ക് ആയിട്ടും കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് ODI തന്നെ ചെയ്യാണ്.
നമ്മളെ ഈ ഒരു പേയ്മെൻറ്റ് എക്സ്പോർട്ട് ചെയ്തതിൻ്റെ ഫുൾ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ ഫെഡറൽ ഒ ഡി അക്കൗണ്ട് എന്നുള്ളൊരു സ്ഥലത്ത് നമുക്ക് മൈനസ് കാണുന്നുണ്ട്. അതായത് നമ്മൾ അത്രയും അതിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്തു എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കണം. നമുക്ക് 10 ലക്ഷം വരെ നമുക്കതിൽ ഫണ്ട് ചിലവാക്കാൻ പറ്റും. നമുക്ക് കുറച്ചും കൂടി പേയ്മെൻറ്റുകൾ കൊടുക്കാം. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഒരു 45,000 രൂപ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു എൻട്രി ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏകദേശം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ടീമുകൾ കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ജസ്റ്റ് ഇനി ആർക്കെങ്കിലും പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കറണ്ട് ലയബിലിറ്റിയിൽ വന്നാൽ സൺഡ്രൈ ഡെപ്റ്റേഴ്സിൽ വന്നാൽ A1 എന്നുള്ള ടീമിന് നമ്മൾ കുറച്ചും കൂടി പേയ്മെൻറ്റ് കൊടുക്കാം. നമ്മളെ ഇവർക്ക് നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുക്കാം. നിലവില് നമ്മളവിടെ ലിമിറ്റ് വെച്ചിരുന്നു ബാങ്കില്, നമുക്ക് ആ ബാങ്കിന്റെ എമൗണ്ടിന്റെ മേലെ പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അപ്പൊ അതിൽ കാണിക്കുന്നുള്ളൂ. സോറി, ഞാൻ ക്യാഷ് ആയിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് ക്യാഷ് കൊടുക്കാണ്, A1 50,000 രൂപ ക്യാഷ് കൊടുത്തു. ഇപ്പൊ നമ്മള് ഒരേ ദിവസം 2 എൻട്രികളൊക്കെ വരികയാണെങ്കിൽ, ഇപ്പൊ ഞാനിവിടെ A1 ഒരു 75,000 രൂപ ബാങ്കിൽ നിന്ന് കൊടുക്കാണ്. ആ സമയത്ത് ഞാനിവിടെ വേറെ ടീമിന് കൂടി പേയ്മെന്റ് കൊടുക്കണമെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ ബാംഗ്ലൂരിലെ ടീമുണ്ട്, അപ്പൊ അവർക്ക് 1,000 രൂപയാണ് ഞാൻ കൊടുക്കണേ. നമുക്ക് ഇങ്ങനെയും ചെയ്യാൻ കഴിയും. അതായത് മൾട്ടിപ്പിൾ എൻട്രികൾ ചെയ്യാൻ പറ്റും. ഒരേ ദിവസമൊക്കെ ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷനുകൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എൻട്രികൾ ചെയ്യുന്നതിന് പ്രശ്നങ്ങളില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം പേയ്മെൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിപ്റ്റ് ചെയ്യണം. റെസിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് റെസിപ്റ്റ് എടുക്കുക. നമുക്ക് ഓടി തന്നെ എന്ത് ചെയ്യാം, ഓടിക്ക് തന്നെ പേയ്മെൻറ്റുകളെ കൊണ്ടുവരാം. നമുക്ക് ഇയാളിവിടെ 86,000 രൂപയാണ് നമുക്ക് തരാനുള്ളത്. നമ്മളത് ഇവിടെ 1,37,000. അടുത്ത പേയ്മെന്റ് നമുക്ക് ₹35,000 നമുക്ക് ഇങ്ങനെയും റെസിപ്റ്റ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം, ഡേറ്റ് മാറ്റി നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് ബാലൻസ് ഷീറ്റിൽ പോവാം. അപ്പോൾ നമുക്ക് റിപ്പോർട്ടിൽ വന്നാലും ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഈ ബാലൻസ് ഷീറ്റിൽ വന്നാലും നിലവിലെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ 10 ലക്ഷം ഉണ്ട്, ലോൺസ് ആൻഡ് ലയബിലിറ്റിയിൽ 720,000 രൂപയുണ്ട്. നമുക്ക് എന്താ നോക്കിയാൽ നമ്മൾ നിലവിൽ ബാങ്കിൽ നിന്ന് ഓടി എടുത്തത് 720,000 രൂപയാണ്. അതാണ് ഇവിടെ ബാങ്ക് ഓടിയാണ് നമുക്കിവിടെ ലോൺസ് ആൻഡ് ലയബിലിറ്റിയിൽ കാണുന്നത്. പിന്നെ കറണ്ട് ലയബിലിറ്റി, അതിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാനുള്ളതിൻ്റെ വിവരങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. എൻട്രി അടിച്ചാൽ നമുക്കതിൻ്റെ ഓരോ വിവരങ്ങളും നമുക്കവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ടീമിൻ്റെ വിവരങ്ങൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ A1 എന്നുള്ള ടീമിന് ഇനിയും പേയ്മെൻറ്റ് കൊടുക്കാണ്ട്, അതുപോലെ ഇവർക്കൊക്കെ നമ്മൾ എന്തുണ്ട്, ഒരു 90 രൂപ കൊടുക്കാണ്ട്, ഇവിടെ B1 എന്നുള്ള ടീമിന് 3,500 രൂപ കൊടുക്കാണ്ട്. ശേഷം നിലവിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതിന്റെ വിവരങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ കുറച്ച് സെയിൽ ബില്ല് കൂടി ഞാൻ എന്ത് ചെയ്യണ്ട്,
നാളത്തെ ഒരു വീഡിയോക്ക് മുമ്പ് കുറച്ച് സെയിൽ ബില്ല് അടിച്ചാൽ നമുക്ക് ഈ പ്രോഫിറ്റിന്റെ കറക്റ്റ്, കാരണം നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസുകളൊക്കെ പോകാണ്ടല്ലോ ഒരു മാസത്തെ അല്ലേ. അതിനുശേഷം നമുക്ക് അതിന്റെ പ്രോഫിറ്റ് നോക്കാം. ഇവിടെ നമുക്ക് ഫിക്സഡ് അസറ്റിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് കാണിച്ചതുപോലെ തന്നെ അതിനുള്ള അതിന്റെ അപ്പുറത്ത് നമുക്ക് ഫിക്സഡ് അസറ്റ് ഒന്നും വന്നിട്ടില്ല. കറന്റ് അസറ്റിൽ നമുക്ക് നിലവിൽ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ കാണാൻ കഴിയും. അതേപോലെ തന്നെ സൺഡ്രി ഡെപ്റ്റേഴ്സിൽ ഇനി ഈ ഒരു ചെറിയ മൂന്ന് എമൗണ്ട് കൂടെ നമുക്ക് കിട്ടാനുള്ളൂ, ബാക്കി എമൗണ്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഇത്രയുണ്ട്, ബാങ്കിൽ 3 ലക്ഷം ഉണ്ട്, നമ്മുടെ റൂം അഡ്വാൻസ് 1 ലക്ഷം ഉണ്ട്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാലൻസ് ഷീറ്റിനെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ നിലവിലെ കറന്റ് സ്റ്റാറ്റസിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് സ്റ്റോക്ക് സമ്മറി ഒക്കെ നോക്കാണ്ട് ഞാൻ കുറച്ചും കൂടി സെയിൽ ബില്ല് അടിച്ചതിന് ശേഷം നമുക്കത് ഒന്നുകൂടി നോക്കായിരിക്കും ഒന്നുകൂടി നല്ലത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചുകൂടി സെയിൽ ബില്ലുകൾ അടിച്ചതിന് ശേഷമുള്ള എൻട്രികളെ വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നു.